നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യദ്രോഹ കേസുകൾ തടഞ്ഞ സുപ്രീം കോടതി കേന്ദ്രവും സംസ്ഥാനങ്ങളും പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യരുതെന്ന് കോടതി ഉത്തരവിട്ടു പുനർപരിശോധന വരെ വകുപ്പ് പ്രയോഗിക്കരുതെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇദ്ദേഹം അല്പസമയം മുമ്പാണ് ഈ ചരിത്രവിധി സുപ്രീംകോടതി നടപ്പിലാക്കിയത് നിലവിൽ ജയിലിലുള്ളവർ ജാമ്യത്തിനായി കോടതികളെ സമീപിക്കണം രാജ്യദ്രോഹ കേസുകളിലെ പതിമൂവായിരം പേർ ജയിലിനുള്ളിൽ ഉണ്ടെന്നും കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു അതേസമയം രാജദ്രോഹ കേസുകൾ മരവിപ്പിക്കാനാവില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ നിലപാടെടുത്തത് രാജദ്രോഹ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ തീരുമാനം എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ എടുക്കാൻ പാടുള്ളൂവെന്ന് നിർദ്ദേശിക്കാമെന്നും കേസ് രജിസ്റ്റർ തിന്റെ മേൽനോട്ടം പ്രത്യേക സമിതിക്ക് വിടാമെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചിരുന്നു നിലവിൽ ജയിലിലുള്ളവരുടെ ജാമ്യാപേക്ഷ കേൾക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു രാജ്യദ്രോഹ കേസുകൾ മരവിപ്പിക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അല്പസമയം മുൻപാണ് അറിയിച്ചത് രാജ്യദ്രോഹ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ തീരുമാനം എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ എടുക്കാൻ പാടുള്ളൂ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ മേൽനോട്ടം പ്രത്യേക സമിതിക്ക് വിടാമെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചിരുന്നുവെങ്കിലും കോടതിയുടെ മറ്റൊന്നായിരുന്നു നിലവിൽ ജയിലിലുള്ളവരുടെ ജാമ്യാപേക്ഷ വേഗത്തിൽ കേൾക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടുണ്ട് രാജദ്രോഹ കുറ്റം പുനർപരിശോധിക്കാൻ തീരുമാനിച്ചെന്ന് കേന്ദ്ര സർക്കാർ ഇന്നലെയും സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു കൊളോണിയൽ നിയമങ്ങൾ റദ്ദാക്കണമെന്നുള്ള പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമാണിതെന്നും കേന്ദ്രം നിലപാട് രേഖപ്പെടുത്തുന്നതുമായി കോടതിയെ അറിയിച്ചു എന്നാൽ പുനർപരിശോധന മൂന്നോ നാലോ മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാകുമോ എന്നും കോടതി ചോദിച്ചു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി ഇരുപത്തിനാല് എ വകുപ്പ് ദുരുപയോഗം ചെയ്യുന്നുവെന്ന കേന്ദ്രം തന്നെ സമ്മതിക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്ന സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കൂടെ എന്നും കോടതി ഇന്നലെ ചോദിച്ചിരുന്നു ഇതിന് എതിരെ അല്ലെങ്കിൽ ഇതിനെ തുടർന്നാണ് ഇന്ന് കോടതി ഇപ്പോൾ വിധി പറഞ്ഞിട്ടുള്ളത് രാജ്യദ്രോഹ കേസുകൾ മരവിപ്പിക്കാനാവില്ലെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചതെങ്കിലും അല്പസമയം മുമ്പാണ് രാജദ്രോഹ കേസുകൾ തടഞ്ഞുകൊണ്ട് സുപ്രീംകോടതി വിധി പുറപ്പെട്ടത് കേന്ദ്രവും സംസ്ഥാനങ്ങളും പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യരുതെന്നും സുപ്രീംകോടതി കർശനമായി തന്നെ അറിയിച്ചിട്ടുണ്ട് പതിമൂവായിരത്തോളം പേരാണ് രാജദ്രോഹ കേസുകളിൽ ജയിലിൽ ഉള്ളതെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു പുതുതായി ഒരു കേസും ഈ വകുപ്പ് ചുമത്തി എടുക്കരുതെന്നാണ് സുപ്രീംകോടതിയിലെ ചരിത്ര വിധി എന്നത് ചരിത്ര വിധി എന്ന് തന്നെയാണ് ഈ ഒരു വിധിയെ സുപ്രീംകോടതിയുടെ വിധിയെ എല്ലാവരും വിശേഷിപ്പിക്കരുതെന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട് നിലവിൽ ജയിലിലുള്ളവർ ജാമ്യത്തിനായി കോടതികളെ സമീപിക്കണമെന്നും സുപ്രീംകോടതി ഒരു ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യരുതെന്നാണ് സുപ്രീംകോടതി ഉത്തരവിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്